അതുപോലെ നമുക്ക് വാഴേൻ്റെ ഉള്ളിൽ വാഴപ്പിണ്ടി ഉണ്ട് അങ്ങനെ കുറച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ എങ്ങനെയാണത് ഒരു ഒരു വാഴ വിളവെടുക്കുക എന്നും പഴം എങ്ങനെ എളുപ്പത്തിൽ പഴപ്പിക്കാൻ വെക്കുക എന്നു പൊക്കപ്പൊരൊന്നും ഇല്ലെങ്കിൽ പോയി നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ എങ്ങനെ പഴം പഴുപ്പിക്കാൻ വെക്കാന്നും ഒക്കെ ഒന്ന് നോക്കാം നമുക്ക് എന്തെങ്കിലും ഒന്ന് അച്ഛൻ്റെ അടുത്തേക്ക് പോകാം അച്ഛൻ നമ്മളെ വെക്കേണ്ട ഇതാകും അപ്പം ഈ മഴയും കൊറോണയൊക്കെ ആയിട്ട് വീട്ടിലിരിക്കുകയാണ് അപ്പോൾ വീട്ടിലിരിക്കുമ്പോൾ നമ്മുടെ പറമ്പിൽ തന്നെയുള്ള ഒരു അല്പം ഒരു ഫലം എടുക്കാം നമുക്ക് അപ്പോൾ ഒരു വാഴ ഏതായാലും മൂത്തിട്ടുണ്ട് കൊല മൂത്തിട്ടുണ്ട് ഇത് കൊത്തി വെച്ചാൽ ഒരു മൂന്ന് ദിവസം കൊണ്ട് പഴുക്കും അതൊന്ന് കൊത്തുമോ മനെ ഓ എന്നെ കത്തിയാണേ ഇത് എവിടെ നിന്ന് കിട്ടി കത്തി അപ്പോൾ ആ മൂത്തിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് മൂത്തിട്ടുണ്ട് മൂപ്പത്തിയിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിൽ നമുക്ക് വാഴക്കൊലയൊക്കായാലും ആരോഗ്യപരമായ മറ്റൊരു വസ്തുവുണ്ട് വാഴയിൽ നമുക്ക് ഏറ്റവും ഗുണമുള്ള സാധനം എന്ന് പറയുന്നത് വാഴപ്പഴം മാത്രമല്ല ഇതിൻ്റെ വാഴയുടെ ഇല നമ്മൾ ഉപയോഗിക്കാറുണ്ട് അറിയാം എന്നാൽ അതിൻ്റെ പിണ്ടിയും മാണവും ഉപയോഗിക്കാം ഇപ്പം ഇന്ന് നമ്മൾ അതിൻ്റെ പിണ്ടി നമുക്ക് എടുക്കാം ഇതിൻ്റെ ഒപ്പം പിണ്ടിയും കൂടി എടുത്താലേ കറി വെക്കാൻ തോരൻ വെക്കാൻ നല്ല സാധനമാണ് ജ്യൂസ് കുടിക്കാൻ നല്ലതാണ് ഒന്നും ഇവിടെ 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 ഒന്ന് ഇവിടെ ഒന്ന് കുത്തി കുത്തിവിടെ ഒന്ന് വട്ടം കുത്തി രണ്ട് വർഷമായിരിക്കും ഓ ഇതിൻ്റെ കയ്യും കളഞ്ഞു ഇതൊന്ന് നമ്മൾ ഇത് നല്ല വളവും കൂടിയാണ് ഈ പോളയൊക്കെ ഇത് നല്ല തോരൻ തോരനെടുക്കുക വലിയ പിണ്ടി എത്ര പെട്ടെന്ന് പൊളിച്ചെടുത്തു അപ്പോൾ നമ്മുടെ വാഴ പിണ്ടി കിട്ടി കൊലയും എടുത്തു ശരിക്കും വാഴക്കൊലയെക്കാളും കൂടുതൽ പ്രാധാന്യമുള്ളതാണ് വാഴപ്പിണ്ടി സാമ്പാറിലിടാം തോരൻ വെക്കാം അവിയൽ ഉണ്ടാക്കാം പച്ചടി ഉണ്ടാക്കാം ഒരുപാട് കറികൾ വാഴപ്പിണ്ടി കൊണ്ട് ഒരുപാട് കറികൾ ഉണ്ടാക്കാം ഇനി ഇതിലൊക്കെ രസമായിട്ട് കൊണ്ടാട്ടം വരെ ഉണ്ടാക്കാം വാഴപ്പിണ്ടി കൊണ്ട് നമുക്ക് ഈ കൊലയൊന്ന് പഴുപ്പിക്കണം അപ്പോൾ പഴുപ്പിക്കാൻ സാധാരണ എന്താ നമ്മൾ ചെയ്യുക പുകപ്പര വേണം അല്ലെങ്കിൽ ഇത് പെട്ടി വേണം ഇവിടെ ഇപ്പോൾ അതൊന്നുമില്ല അപ്പം ഞാൻ ഒരു ചെറിയ ഒരു നമ്മുടെ നാടൻ ടെക്നോളജി പഴയ രീതിയിലുള്ളത് നമ്മൾ അടുക്കളയിൽ തന്നെയാണ് അടുക്കളയിൽ നമ്മുടെ ഇതിനോട് ചേർന്നുള്ള ഒരു ഒരു ഹുക്കുണ്ട് ആ ഹുക്കിലേക്ക് ഒരു കഷ്ണം കയറെടുത്തു ആ കയർ ഇതാ നേരെ അതിലൊരു കുടുക്കിട്ടു ഇതാ കെട്ടിയെടുത്തു എന്നിട്ടെന്ത് ചെയ്യുന്നു ഇതിൻ്റെ ഒരു വശം നമ്മുടെ പഴക്കൊല്ലയുടെ ഞാൻ രണ്ട് പടലയുടെ അടി കൂടിയാണ് എടുക്കുന്നത് കാരണം എന്താണെന്നു വെച്ചാൽ ചെറിയ പടലയൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ അടർന്നു പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ രണ്ട് പടലയുടെ ഇടയിൽ കൂടിയാണ് ഇപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് എടുത്തിട്ട് ഈ കയറ് രണ്ട് അതിൻ്റെ ഇടയിൽ കൂടെ എടുത്തു എടുത്തിട്ട് പതുക്കെ നമ്മൾ ഈ കെട്ടുള്ള കയറ് ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഒരറ്റം എടുത്തു അപ്പോൾ ഇതൊന്ന് മുകളിലോട്ട് വലിച്ചുകഴിയുമ്പോൾ ഇനിയിപ്പോൾ ഇത് കുടുങ്ങി കിടന്നോളൂ ഇത് ഇവിടെ ഒരു കുടുക്കുണ്ടാക്കി നമുക്ക് ഒരു മോൾ ഭാഗം നന്നായിട്ട് കെട്ടി ഒരു അല്പം വലിപ്പത്തിൽ കെട്ടിവെച്ചു എത്രയുള്ളൊരു കയറിടുത്തു ആ കയറിന് നമുക്ക് നേരെ അതിലൊരു കുടുക്ക് ചെറുതായിട്ടൊരു കൊടുക്കുണ്ടാക്കി ചെറിയൊരു കുടുക്ക് ഉണ്ടാക്കി ഇനിയിപ്പോൾ ഇത് നമുക്ക് ആ ഉക്കിലിട്ട് കഴിഞ്ഞാൽ എളുപ്പത്തിൽ ഇത് തൂക്കിയിടാൻ എളുപ്പമാണ് ഒന്ന് പിന്നെ ഇതൊന്നവിടെ തൂക്കി വെക്കാം ആ കുടുക്കുന്നത് ആ കെട്ടിലാണ് കുടുക്കുക കൊട്ടിൻ്റെ ഉള്ളിലേക്ക് കൊടുക്കിട്ട് കഴിഞ്ഞാൽ ഇനി ഇത് വലിച്ചാൽ വരത്തില്ല അവിടെ ഇരുന്നു മൂന്ന് വെളുത്തുള്ളി ചതച്ച് കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ നമുക്കൊരു ചെറിയ പണിയെടുക്കാം നമുക്ക് പതുക്കെ ഒന്ന് ചെറുതായിട്ടൊന്നും ഇങ്ങോട്ടിതാക്കിയിട്ട് ഇതിനകത്തോട്ട് പതുക്കെ അങ്ങോട്ട് കയറ്റി വയ്ക്കാം ഉണ്ടാ ഉണ്ടാ ഇതിനകത്തോട്ട് പതുക്കെ അങ്ങോട്ട് കയറ്റി വെക്കാം ഒന്ന് കയറി രണ്ടാമത്തെയും കൂടി കയറ്റി ഇത് ഈ സൈഡിൽ നിന്നാവട്ടെ അല്ലേ അതാണ് നല്ലത് ആ സൈഡിൽ നിന്ന് ഇതിനകം മാറ്റി അപ്പോൾ അതതിൻ്റെ ഉള്ളിലോട്ട് അവിടെ ഇരുന്നു കൊല തൂക്കാൻ ഞാൻ മുകൾ വാശത്ത് കയറിടാൻ വേണ്ടി ഞാൻ കുറേ ബുദ്ധിമുട്ടി അപ്പോൾ എല്ലാവരും വിചാരിക്കും ഇതിലേ കയറിട്ടാൽ പോരെ എളുപ്പമല്ലേന്ന് പക്ഷേ ഈ കൊല ഇങ്ങനെ തന്നെ കെട്ടിത്തൂക്കണം ഇങ്ങനെ കെട്ടിത്തൂക്കിയാലുള്ള ഉപകാരം എന്താണെന്ന് വെച്ചാൽ നമുക്ക് പഴുത്തു വരുന്നത് ആദ്യം മൂത്തത് ഈ താഴ്വാഹമാണ് അതായത് ആദ്യം വിരിഞ്ഞ കായൊക്കെയാണ് ആദ്യം മൂപ്പത്തിയിട്ടുള്ളത് അപ്പോൾ തീർച്ചയായിട്ടും ഇത് പഴുക്കുന്നിവിടുന്നതായിരിക്കും അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ഇവിടുന്ന് ഇങ്ങനെ തന്നെ ഈ പടല അരിഞ്ഞെടുക്കാൻ പറ്റും അപ്പോൾ നമുക്ക് പൂതിച്ച മറ്റെങ്ങനെയുള്ള ഒന്നും വരാതെ നമുക്കിത് പഴുക്കുന്നതിനനുസരിച്ച് കുറേ ചെറേച്ച മുകളിലോട്ട് പോകാൻ പറ്റും അതല്ലെങ്കിൽ മോൾ തിരിച്ച് തലതിരിച്ച് പഴുപ്പിച്ച് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് മോളിൽ നിന്ന് എടുക്കുമ്പോൾ ഈ പഴത്തിലേക്ക് തന്നെ അടർന്ന് വീണിട്ടും അഴുക്കുകൾ പഴത്തിൻ്റെ അംശങ്ങൾ വന്നിട്ടും പഴത്തിന് തന്നെ കേറു കേടുവരാം അത് ചിലപ്പോൾ പല രോഗാണുക്കളും വന്ന് നിറയാനും സാധ്യതയുണ്ടാവും ഇനി നമുക്ക് ഇപ്പോൾ ഇതിന് ഇനി ഇപ്പോൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ചൂട് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കിതിനൊരു ചെറിയൊരു പുതയും അങ്ങോട്ട് പുതപ്പിച്ചു കൊടുക്കാം ഒന്നാമത്തെ വയനാടും കൂടിയാണ് അപ്പോൾ പുതപ്പൊന്നിരുന്നോട്ടെ ഒരു പുതപ്പും കൂടെ പൊതിച്ചു ഇത്രയേ ഉള്ളൂ പരിപാടി ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പുകയിടണ്ട പിന്നെ ചന്ദൻ തിരികെ എത്തിച്ച് വെക്കാൻ മെനക്കെടണ്ട അതുപോലെ നമ്മൾ പുകപ്പേരൊന്നും അന്വേഷിച്ച് നടക്കണ്ട നമുക്ക് വീട്ടിൽ ഇതിനൊരു സൗകര്യം ഉണ്ടായാൽ മാത്രം മതി പിന്നെ ഒരു പ്രത്യേകത വെച്ചാൽ മിക്കവാറും സ എലികളൊന്നും വന്ന് ഉപദ്രവിക്കാനും സാധ്യതയില്ല കാരണം ഇങ്ങനെ കെട്ടി തൂക്കിയിട്ടിരിക്കുന്നത് കൊണ്ട് പെട്ടിലൊക്കെ ആണെങ്കിൽ നമ്മളറിയില്ല ചിലപ്പോൾ ചെല്ലുമ്പോൾ പഴത്തിന്മാരും പഴത്തോല് കിട്ടിയെന്നും വരും ഇത് അതൊന്നുമില്ല അത് വളരെ ശ്രദ്ധയായിട്ടുള്ള നല്ല നമുക്ക് പഴം പഴിപ്പിച്ചെടുക്കാം ഇത് പുതയ്ക്കാൻ വേണ്ടി പുതപ്പ് തന്നെ വേണം നിർബന്ധമില്ല ചണച്ചാക്കായാലും മതി പണ്ടൊക്കെ നമ്മൾ ചണച്ചാക്ക ഉപയോഗിച്ചിരുന്നത് ഇപ്പോൾ അതില്ല അപ്പോൾ പിന്നെ നമുക്കൊരു കട്ടിയുള്ള തുണി ഉപയോഗിക്കാം അല്ലെങ്കിൽ കട്ടിയുള്ള പഴയ പുതപ്പുണ്ടെങ്കിൽ പുതപ്പ് ഉപയോഗിക്കാം ഇതിൽ ഏതെങ്കിലും ഉപയോഗിച്ചുകൊണ്ട് തന്നെ സുഖമായിട്ട് ഉള്ളു അപ്പോൾ എല്ലാവർക്കും എങ്ങനെയാണ് വാഴ വിളവെടുക്കാനും അതുപോലെ പഴം പഴുപ്പിക്കാൻ വേണ്ടി എളുപ്പത്തിൽ എങ്ങനെ വെക്കാനും അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലായി വിചാരിക്കുന്നു എല്ലാം എന്തായാലും നമ്മുടെ വീട്ടിലൊക്കെ വാഴ ഉണ്ട് വിളവെടുക്കാൻ വേണ്ടി പറ്റുന്ന ആണ് അല്ലെങ്കിൽ ഇനി ഒരു മൂത്ത കൊല കിട്ടുന്നൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്തോക്കുക ഇതുപോലത്തെ വെറൈറ്റി 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 വീഡിയോകളായിട്ട് നമ്മൾ ഇനിയും കാണും ഇനി കാണാൻ വേണ്ടിയിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ നമുക്ക് വീണ്ടും കാണാം ബു ബൈ